Hi guys, welcome to our channel കോഴിക്കോടൻ സഞ്ചാരി. ഇന്ന് നമ്മളുടെ വീഡിയോ രാജ്ഗീർ വൈൽഡ്ലൈഫ് സഫാരിനെ കുറിച്ചാണ്. ഇത് ബീഹാറിൽ നളന്ദ ഡിസ്ട്രിക്റ്റിൽ രാജ്ഗീറിലാണ് ഉള്ളത്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് February 2022. ഏകദേശം 472 ഏക്കറോളം സ്ഥലത്താണ് ഇത് ഉള്ളത്. ഇവിടെ വലിയ ഫെസിലിറ്റിയാണ്, കുറേ നല്ല സെക്യൂർഡാണ്. അപ്പം ഇവിടെ എത്ര, ഏകദേശം 177 crore ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം അതിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ടാവും നിങ്ങൾക്ക് ഗസ് ചെയ്യാമല്ലോ. ഇവിടെ 250 ഹെർബിവോഴ്സ് ആൻഡ് കാർണിവോഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പാട്നയിൽ നിന്ന് ഇത് 95 kilometers ദൂരെയാണ്. ഇവിടെ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഓപ്പൺ ആയിരിക്കുക. ഇവിടെ എൻട്രി ഫീസും സഫാരിക്കുള്ള ഫീസും രണ്ടും സെപ്പറേറ്റ് ആണ്. എൻട്രി ഫീസ് 100 rupees അഡൽസിന്, 50 rupees ചിൽഡ്രന്. സഫാരിക്ക് 250 rupees ആണ്, അഡൽസിന് 150 rupees ആണ് ചിൽഡ്രന്. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ വേറെ കുറേ സംഭവങ്ങളും ഉണ്ട്. ഏവിയറി സോൺ, ബട്ടർഫ്ലൈ പാർക്ക്, ഇൻ്റർപ്രിറ്റേഷൻ ഗാലറി, ആംഫി തിയേറ്റർ ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടിക്കറ്റ് അവിടെ വന്നിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ടിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഒരു തിയേറ്ററിൽ നിങ്ങൾക്ക് പോയിട്ട് അവരൊരു ഷോ പോലെ കാണിച്ചു തരും ഓഷനെ കുറിച്ചിട്ട്. അതിനുശേഷം ആണ് നിങ്ങൾ സഫാരിക്ക് വേണ്ടി പോവുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓടിയിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് പോകണം. എന്തോ വെച്ചാൽ ആദ്യം വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ ബസ്സിൽ സീറ്റ് കിട്ടും, പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ബസ്സിന് സീറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ പോയ സമയത്ത് നല്ല ചൂടായിരുന്നു, 45 degrees കൂടുതലുണ്ടായിരുന്നു. അപ്പം ഈ ഗ്ലാസ് വിൻഡോ ആയതുകൊണ്ട് നല്ല വെയിലടിച്ചിട്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയത് കുറവാണ്. പിന്നെ ഇവിടെ സൂ പോലെ അല്ലല്ലോ, തുറന്നിട്ടാണ് ആനിമൽസൊക്കെ നടക്കുന്നുണ്ടാവുക. പക്ഷെ സേഫാണ്, നമ്മൾ ഇതിൻ്റെ ബസ്സിൻ്റെ ഉള്ളിലാണല്ലോ. പിന്നെ അവിടെ ഫുൾ ഫെൻസും ഗേറ്റും ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പം ഈ ഏരിയയിൽ ഇത് 5 ഡിവൈഡ് ചെയ്തിട്ടില്ല, 5 zones. എന്തോ വെച്ചാൽ ഇവരെല്ലാവരും ഒരുമിച്ച് ഇടാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ലയണിനും ഡിയറിനും ഒരുമിച്ച് ഇടാൻ പറ്റില്ലല്ലോ. സോ അപ്പം 5 zones, അതായത് ലയൺ, ടൈഗർ, ബെയർ, ഹെർബിവോർ ആൻഡ് ലെപ്പേർഡിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ പോകുന്തോറും നിങ്ങൾക്ക് ബസ്സിൽ നിന്നിട്ട് ഗൈഡും ഒക്കെ ഹെൽപ്പ് ചെയ്യും, ഓരോന്നൊക്കെ പറഞ്ഞു തരും ഇതിൻ്റെ ഡീറ്റെയിൽസും മൊത്തം. ഡ്രൈവറും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഓരോ ഏരിയയിൽ ഓരോ ആനിമൽസിനെ കാണുമ്പം അവർ തന്നെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്തു, പക്ഷെ ചൂടെന്നുള്ളൊരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. ഇപ്പം ആകെ 250 ആനിമൽസേ ഉള്ളൂ. ഇനി ഭാവിയിൽ കൂടുതൽ ആനിമൽസിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്.
നിങ്ങൾ രാജ്ഗിർ ഈ വൈൽഡ് ലൈഫ് സഫാരിക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടുത്തെ റോപ്പ് വേ അതേപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ എൻജോയ് ചെയ്യണം. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ആദ്യമേ ടിക്കറ്റ് വാങ്ങിക്കുന്നതായിരിക്കും നന്നാവുക. എന്താ വെച്ചാൽ 11 മണി വരെ അവിടേക്ക് എൻട്രി ഉള്ളൂ. അപ്പം ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.